ഗുഡ് മോർണിംഗ്. ബി എസ് രഞ്ജിത്തിൻ്റെ ചില പ്രസംഗങ്ങളൊക്കെ വൈറലായിട്ടുണ്ട് എന്ന് നില കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വർഷം മുമ്പ് കാണുന്ന വി എസ് രഞ്ജിത്ത് അല്ല, ഒരു വർഷം കഴിഞ്ഞു വരുന്ന വി എസ് രഞ്ജിത്ത്. ഒട്ടേറെ പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ വി എസ് രഞ്ജിത്ത് തന്നിട്ടുണ്ട്. കുറച്ച് ഫിലോസഫിക്കലായോ എന്നൊരു പൊതുവെ ആളുകൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ടി വി വി എസ് രഞ്ജിത്ത്, വി എസ് രഞ്ജിത്ത് വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഈ ഒരു വർഷം എങ്ങനെയാണ് വി എസ് രഞ്ജിത്തെ ഓർമ്മിച്ചെടുക്കുന്നത്? കാര്യം ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട്, ഒരുപാട് വാർത്തകളുണ്ട്. ഈ മലബാർ മേഖലയായിരുന്നു റിപ്പോർട്ടഡ് ടി വി കഴിഞ്ഞ ഒരു വർഷം ഏറ്റവും കൂടുതൽ വാർത്തകൾ ബ്രേക്ക് ചെയ്ത മേഖല. അതിൽ നമുക്ക് ഒരുപാട് ചലനങ്ങളും സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഫോക്കസ് പോയിന്റ് തന്നെ മലബാർ റീജിയൻ ആയിരുന്നു. എങ്ങനെയായിരുന്നു ഈ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് വി എസ് രഞ്ജിത്ത്? സ്വാഭാവികമായിട്ടും മലബാറിനെ എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട്. ഇവിടുത്തെ റേറ്റിങ്ങിൻ്റെ ഒക്കെ അല്ലെങ്കിൽ വാർത്തകളോട് മലബാർ റെസ്പോണ്ട് ചെയ്യുന്ന രീതിയൊക്കെ വെച്ചുകൊണ്ട് സ്വതവേ മലബാറിൽ നിന്ന് കൂടുതൽ വാർത്തകൾ വരണമെന്ന് ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ഈ മൈനോറിറ്റി പൊളിറ്റിക്സ് മലബാറിൽ നിന്ന് കൂടുതലായി വരണം എന്ന് നമ്മൾ നേരത്തെ തന്നെ വളരെ ബോധപൂർവമായൊരു ശ്രമം നടത്തിയിരുന്നു. അതിനൊരു ടീം വർക്ക് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആത്മസംതൃപ്തിയുള്ളത്. കാരണം മലബാറിലെ സമസ്തയാണെങ്കിലും ലീഗാണെങ്കിലും കാന്തപുരം വിഭാഗത്തിൻ്റെ ആളുകളാണെങ്കിലും മുജാഹിദ് വിഭാഗമാണെങ്കിലും ഒക്കെ അവരുടെ ഒരു വാർത്ത നിലവിൽ ഇപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ അവരുടെ ഒരു വാർത്ത വന്ന് കാണാൻ ആഗ്രഹിക്കുന്നത് റിപ്പോർട്ടഡ് ടി വിയിലാണ്. മാത്രമല്ല എന്തെങ്കിലും ഒരു വാർത്ത വരുമ്പോൾ അത് അവരെ വളരെ പ്രതികൂലമായി ബാധിക്കുന്നു എന്ന രീതിയിൽ പരാതികൾ നമുക്ക് വരുന്നതുമൊക്കെ നമ്മുടെ വാർത്താ ചാനൽ എത്രത്തോളം മലബാറിൽ ഈ ന്യൂനപക്ഷ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മലബാർ എന്ന് പറയുമ്പോൾ മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്സ് മൈനോറിറ്റി പൊളിറ്റിക്സ് ആണ്. അത് ഏറ്റവും ഭംഗിയായി ഒരു ടീം വർക്കായി ചെയ്യാൻ വേണ്ടി സാധിച്ചു. മലപ്പുറത്ത് നിന്നാണെങ്കിലും കോഴിക്കോട് നിന്നാണെങ്കിലും അതിൻ്റെ എല്ലാ അർത്ഥത്തിലും എല്ലാ തലത്തിലും ആ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ പറ്റി. ഇപ്പോൾ കഴിഞ്ഞ നിയമ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സമസ്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബൈറ്റ് റിപ്പോർട്ടഡ് ടി വിയാണ് പുറത്തുവിട്ടത്. മറ്റ് ചാനലുകൾക്കൊക്കെ റിപ്പോർട്ടഡ് ടി വിയിൽ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് അഭിസംബോധന ചെയ്യേണ്ടി വന്നു ഉമർ ഫൈസി മുക്കത്തിൻ്റെ ബൈറ്റ്. അതുപോലെ വടകരയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ള കാഫിർ പ്രയോഗം ശൈല ടീച്ചർ ആകെ നടത്തിയിട്ടുള്ളത് റിപ്പോർട്ടഡ് ടി വിയുടെ മൈക്കിലാണ് ആദ്യമായി നടത്തുന്നത്. ഷാഫി പറമ്പിൽ അതിന് വലിയ പരാതിയൊക്കെ പറഞ്ഞു, നമ്മളോട് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും മലബാറിലെ രാഷ്ട്രീയ വികാസങ്ങളും രാഷ്ട്രീയ സംഭവങ്ങളും ഒക്കെ റിപ്പോർട്ടഡ് ടി വിയിലൂടെ പുറത്തു വന്നു എന്നുള്ളതും റിപ്പോർട്ടഡ് ടി വിയുടെ വരുന്ന വാർത്തകൾ ഈ മലബാറിലെ രാഷ്ട്രീയ നേതാക്കൾ വലിയ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്നു എന്നുള്ളതുമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തൃപ്തിയുള്ളത്. ഓക്കെ, വി എസ് രഞ്ജിത്ത് ഒരു നല്ല റിപ്പോർട്ടർ മാത്രമല്ല നല്ലൊരു കവി കൂടിയാണ്, ഫിലോസഫറാണ്, ഇപ്പം മോട്ടിവേറ്റർ കൂടിയാണ് കേട്ടോ വി എസ് രഞ്ജിത്ത്. ആ വി എസ് രഞ്ജിത്തിന് ഒരുപാട് ഫാൻസ് ഉണ്ട് സോഷ്യൽ മീഡിയയിൽ. വി എസ് രഞ്ജിത്തിൻ്റെ കവിതകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല വി എസ് രഞ്ജിത്തിൻ്റെ ഇടപെടലിലൂടെ ഒരു ഹോട്ടൽ വലിയ ലാഭകരമാക്കി നടത്തിയിട്ടുണ്ട്. അതെങ്ങനെയാണ് വി എസ് രഞ്ജിത്ത് ആ കഥ കൂടി ഒന്ന് പറയൂ. അത് ഒരു നബിദിന ദിവസം നമ്മൾ ഞാനും മോർണിംഗ് ഷോയിൽ നിൽക്കുന്ന സമയത്ത് അരുൺ സാർ ഈ നബിദിനത്തിൻ്റെ പരിപാടികൾ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞു നബിദിനത്തിന് പള്ളികളിലൊക്കെ ബിരിയാണി കൊടുക്കും. അപ്പോൾ അരുൺ സാറ് സ്വാഭാവികമായിട്ട് അടുത്ത ചോദ്യം കോഴിക്കോട്ടെ ഏറ്റവും നല്ല ബിരിയാണി ഏതെന്നായിരുന്നു. അപ്പോൾ സാധാരണ നമ്മളൊക്കെ പാരഗൺ റഹ്മത്ത് എന്നൊക്കെ പറയും. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് സ്ഥിരമായി കഴിക്കാൻ പോകുന്ന 100 രൂപ കൊടുത്താൽ ഏറ്റവും സ്വാദിഷ്ടമായ ബിരിയാണി കിട്ടുന്ന അലീക്കയുടെ ബിരിയാണിയുണ്ട്. അത് ഞാൻ ലൈവിൽ പറഞ്ഞു. അത് ലൈവിൽ പറഞ്ഞ് അന്ന് മുതൽ ഇവിടുത്തെ വ്ളോഗർമാരും എല്ലാവരും അതങ്ങ് ഏറ്റെടുത്തു. മില്യൺ വ്യൂസ് ഉള്ളൊരു നമ്മളതിൽ തന്നെ മില്യൺ വ്യൂസ് ഉള്ളതായ ഒരു റീൽസായിട്ടത് മാറി. അതിനുശേഷം വ്ളോഗർമാർ മൊത്തം ഏറ്റെടുത്തു. റോഡിലേക്ക് ഒരു ചെറിയ കടയിൽ റോഡിൽ വരെ വരി നിൽക്കുന്ന സ്ഥിതിയായി. അതായത് കോഴിക്കോട് കസബ ടൗൺ പോലീസ് സ്റ്റേഷന് മുമ്പിലൊക്കെ വരി നിന്നിട്ട് ആളുകൾ ഈ ബിരിയാണി കഴിക്കാൻ വേണ്ടി നിൽക്കുന്നൊരു സ്ഥിതി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അത് നമ്മളെ ചാനലിൽ തുടങ്ങുന്ന സമയത്താണ്. അതൊരു വലിയ സോഷ്യൽ മീഡിയയിൽ ഒരു ഇമ്പാക്റ്റ് കൂടിയാണ് സാധനം അത്. ഓക്കെ, താങ്ക് യു. രഞ്ജിത്തിന്റെ പടം വെച്ചിട്ടുണ്ട്. അതെ, കിംകി ഡുക്കിൽ ഈ വീടിന്റെ ഐശ്വര്യം ചലച്ചിത്രമാണ് വെച്ചു. അല്ല, അത് വേറൊരു കാര്യം, രഞ്ജിത്ത് നമ്മുടെ കോഴിക്കോട് റീജിയന്റെ ഹെഡ് കൂടിയാണ്. അപ്പൊ വളരെയധികം വൃത്തിയായിട്ട് ആ ബ്യൂറോനെ കൊണ്ടുപോകുന്ന ഒരാളാണ്, റീജിയൻ നന്നായി കൈകാര്യം ചെയ്ത ഒരാളാണ് രഞ്ജിത്ത്. പക്ഷെ ഒരു പരിധി വരെ സൗമ്യനായ വ്യക്തിയാണ് രഞ്ജിത്ത് അല്ലേ. അധികം ബഹളം ഉണ്ടാക്കാതെ കാര്യങ്ങളെ മാത്രം കൈകാര്യം ചെയ്തു പോകുന്ന ഒരു നല്ല റിപ്പോർട്ടറാണ്. പക്ഷേ കോഴിക്കോടിനെ അപേക്ഷിച്ച് മലപ്പുറത്തെ അപേക്ഷിച്ച് എങ്ങനെ ന്യൂനപക്ഷ പാർട്ടികളെ കൈകാര്യം ചെയ്യണമെന്ന് വൃത്തിയായിട്ട് അറിയാവുന്ന ഒരാൾ കൂടിയാണ് രഞ്ജിത്ത്. ഒരു പ്രത്യേകത ഞാൻ വി എസ് രഞ്ജിത്തെ കണ്ടു. ഇപ്പോൾ പ്രത്യേകിച്ച് കോഴിക്കോട് റീജിയനൊക്കെ ആയതുകൊണ്ട് ഒരുപാട് സ്വകാര്യ വ്യക്തികൾ പ്രലോഭനങ്ങളുമായിട്ട് പല ബ്രാൻഡുകൾ
പക്ഷേ ഇന്നേ വരെ നമുക്ക് വി എസ് രഞ്ജിത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു റിപ്പോർട്ടർമാരിൽ നിന്ന് നമുക്ക് അങ്ങനെ കേട്ടിട്ടില്ല വി എസ് രഞ്ജിത്തിൽ നിന്നൊക്കെ. കാര്യം കൃത്യമായ അകലം പാലിച്ചായിരിക്കും നിൽക്കുക അവരുമായിട്ടൊക്കെ. ഒരു പ്രലോഭനത്തിലും ആ രീതിയിൽ വി എസ് രഞ്ജിത്ത് വീണ് പോവാറില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ താങ്ക് യു വി എസ് രഞ്ജിത്ത്. അപ്പോൾ Meet the editors.